ഇത്ര രാവിലെ നീ എങ്ങോട്ടാ? ഓഫീസിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത് പ്രശ്നമാ മോനെ? ചിലപ്പോൾ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ. രണ്ടു ദിവസം കഴിഞ്ഞോ? അതെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്തെങ്കിലും കഴിച്ചിട്ട് പോടാ. കഴിപ്പൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞു ആവല്ലോ. ഏട്ടനിതെന്ത് പറ്റി? എന്തായാലും ഈ ഭാവം കണ്ടിട്ട് ഓഫീസിലേക്കൊന്നും അല്ല. എനിക്കറിയത്തില്ല എന്റെ കുഞ്ഞെ, ഇന്നലെ രാത്രി വന്നിട്ട് അവനെ കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവനാന്നൊക്കെ പറഞ്ഞത്. എനിക്കൊന്നും അറിയത്തില്ല. വക്കീലേ, ആരുടെയും കണ്ണിപ്പെടാതെ മുങ്ങാന്നാണോ വക്കീല് കരുതിയത്? വെറുതെ മുങ്ങണ്ട, ശ്രീയേട്ടനെ കണ്ട ഓടിച്ചു വിടാൻ കാത്തു നിൽക്കായിരുന്നു ഞങ്ങള്. അല്ല, അങ്ങനെയാണല്ലോ ഇന്നലെ പറഞ്ഞത്. എങ്ങനെ കീർത്തിച്ച് ഓടിക്കേണ്ടത്? കല്ലെറിഞ്ഞു അതോ വഴക്ക് പറഞ്ഞോ? കല്ലായിരിക്കും ബെസ്റ്റ്. എടുത്ത് ഉന്നം പിടിച്ച് ഏറി കല്ലു മോളെ. എന്നെ ഈ കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാവൂ? ദുഷ്ടയാണ് നീ, നീചയാണ് നീ. നിന്നെ ഈ പഞ്ചായത്തിൽ പോലും കയറ്റാൻ കൊള്ളില്ല. പോ ഇവിടുന്ന്. ഐ എം സോറി, ഐ സ്പോയിൽഡ് യുവർ മൂഡ്. ഐ എം എ പാർട്ടി കില്ലർ. എല്ലാവരുടെയും സന്തോഷം കെടുത്തുന്നവൻ. എന്റെ ചമ്മല് കാണാൻ എന്താ ഭംഗി! ഇന്നലെ പെർഫോം ചെയ്ത ആളാണെന്ന് തോന്നത്തേയില്ല. അങ്ങനെ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ അബദ്ധമൊക്കെ ആർക്കും പറ്റും. എന്നെ ചതിച്ചതാ. ഇന്നലെ ഞാൻ കുടിച്ച സോഫ്റ്റ് ഡ്രിങ്കിൽ ആരോ വേറെന്തോ കലർത്തി. പിന്നെ പിന്നെ കലക്കിത് വക്കീല് തന്നെയാവും. എന്നാലല്ലേ മനസ്സിലുള്ളതൊക്കെ വിളിച്ചു പറയാൻ പറ്റൂ. ദയവ് ചെയ്ത് നാറ്റിക്കരുത്. അമ്മയും ചെറിയ ഒന്നും അറിഞ്ഞിട്ടില്ല. അവരും അറിയട്ടെ വക്കീലെ. രണ്ട് പ്രേമപരാജയങ്ങൾ കഴിഞ്ഞു നിൽക്കുന്ന മഹാനല്ലേ. എന്നിട്ടും പുറന്നെറിഞ്ഞു നിൽക്കുന്ന വക്കീലിനെ കെട്ടിക്കണമെന്ന് ശാരദാന്റിക്ക് വല്ല ചിന്തയുണ്ടോ? അല്ലേ, ആന്റിയെ ശ്രീകുട്ടിയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. ഇപ്പൊ തന്നെ നമുക്ക് കല്യാണ ആലോചന തുടങ്ങാം. ചതിക്കരുത്, ഞാൻ എന്ത് പ്രാശത്വം വേണമെങ്കിലും ചെയ്യാം. ഇന്നലെ ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. ആരറിഞ്ഞാലും ഒരു പ്രശ്നമില്ലെന്നോ ആരുടെ മുഖത്ത് നോക്കി എന്തും പറയുന്നോ അങ്ങനെ ഏതാണ്ടൊക്കെയല്ലേ? അങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങള് എന്റെ തലയിൽ കെട്ടിവെക്കരുത്. ഓഹോ, പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വക്കീലിന് നല്ല ഓർമ്മയുണ്ടല്ലേ? അപ്പൊക്കെ മനഃപൂർവ്വം തന്നെ ആയിരുന്നല്ലേ ശാരദാന്റി? ശ്രീകുട്ടി, അയ്യോ അല്ല, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. എന്താ ചെയ്യാം? കോംപ്രമൈസ് എങ്കിൽ എനിക്കൊരു ബോക്സ് ചോക്കോബാർ. ഓക്കെ, കല്ലുമോക്ക് എന്ത് വേണം? എനിക്ക് എത്രയും പെട്ടെന്ന് ശ്രീയേട്ടൻ കല്യാണം കഴിച്ച് കാണണം. ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ ആവശ്യം ഞാൻ പിൻവലിച്ചു. വക്കീലൊരു നല്ല പെൺകുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം. അവളുടെ നല്ല ഭർത്താവായിട്ട് ജീവിക്കണം. പറ്റോ ഇല്ലയോ? പറ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും. ശ്രീകുട്ടേച്ചി, വേണ്ട വേണ്ട, ഞാൻ സമ്മതിച്ചു. അപ്പോ ഞങ്ങൾ ആലോചന തുടങ്ങട്ടെ. ഇനി മണി മണി പോലത്തെ പെൺപിള്ളേര് വക്കീലിന് മുമ്പിൽ ക്യൂ നിൽക്കും. വക്കീലിന്റെ സ്വയംവരം നടത്തും. കലാക്ഷേത്രയിലെ പെൺപുലികള് കണ്ടോ? ഇനി ഞങ്ങളെ അനുസരിച്ച് മര്യാദക്ക് ഇവിടെ കഴിഞ്ഞോണം. ഏറ്റല്ലേറ്റു. നെല്ലും കല്ലും പെറുക്കി മാറ്റിക്കഴിഞ്ഞ അരി ഇത്രയേ കാണൂ. വലിയ പാടുള്ള ജോലിയാ മോളെ. മോളിപ്പോഴല്ല അനുഭവിച്ചു തുടങ്ങിയത്. അമ്മ സഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? ഈ നെല്ലും കല്ലും ഇല്ലാത്ത അരി പാവങ്ങൾക്ക് കൊടുക്കാൻ ഏതെങ്കിലും സർക്കാർ ഉത്തരവിടുവോ എന്തോ? നെല്ലും കല്ലും പെറുക്കി കളയാം, പക്ഷെ അതിന്റെ നാറ്റോ അതാ ഒട്ടും സഹിക്കാൻ പറ്റാത്ത. ഞാൻ ആദ്യമൊക്കെ മൂക്കുകുത്തിയാ കഴിച്ചോണ്ടിരുന്നത്.
ഇപ്പൊ ശീലായി. ഈ മണവില്ലാതെ ഇനി എന്തെങ്കിലും തൊണ്ടേന്ന് ഇറങ്ങുമെന്നാ സംശയം. മോളെ ഇനി നീ അതൊന്ന് പമ്പ് ചെയ്യ്. കൊണ്ടോ അരി ഞാൻ വൃത്തിയാക്കാം. ആദ്യം അതിനകത്ത് മണ്ണെണ്ണ ഉണ്ടോന്ന് നോക്ക്, എന്നിട്ട് പമ്പ് ചെയ്യ. മണ്ണെണ്ണയൊക്കെ ഉണ്ടടി, നീ ചെല്ല്. ഇനി അരി വൃത്തിയാക്കിയതൊക്കെ മതി, ഉള്ളത് കഴുകി അടുപ്പത്തിടാം. മനുഷ്യന് വിശന്നിട്ടാണെങ്കിൽ വയ്യ. ഈ കഷ്ടപ്പാടിലേക്കാണല്ലോ മോളെ നീയും വന്ന് ഉയർന്നത്. തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള പണം കയ്യിലുണ്ടെന്നല്ലേ അമ്മ എന്നോട് പറഞ്ഞത്? അതും വിശ്വസിച്ചല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ. തിരിച്ചു പോവാൻ ഞാൻ ആവുന്നത് നിന്നോട് പറഞ്ഞതല്ലേ, നീ കേട്ടില്ലല്ലോ. ഇനിയും വൈകിട്ടില്ല, തിരിച്ചു പോ മോളെ. ജീവ പറയുന്ന കല്യാണത്തിന് സംബന്ധിച്ച് നീ അമ്മ ഈ നരകത്തിൽ നിന്നൊന്ന് രക്ഷിക്കും മോളെ. ഏട്ടന്റെ കാല് പിടിക്കണമെന്ന് അമ്മ പറഞ്ഞ അതിന് ഞാൻ തയ്യാറാ. പക്ഷെ സിദ്ധുവിനെ മറന്ന് മറ്റൊരു പുരുഷന്റെ കൈ പിടിക്കണമെന്ന് പറഞ്ഞ അതിന് ശിവാനി 100 ജന്മം വേറെ ജനിക്കണം. ഇവിടെ ഈ വീട്ടിൽ പട്ടിണി കിടന്ന് ഞാൻ മരിച്ചോട്ടെ, അവസാന ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോ പോലും ഞാൻ കരുതുന്നത് എന്തായിരിക്കും അമ്മയ്ക്ക് അറിയാവോ? ഞാൻ ജയിച്ചു എന്ന്. എന്റെ ശവം ഏട്ടനെയും സിദ്ധുവിനെയും അവരുടെ മരണം വരെ വേട്ടയാടുമെന്ന് ഞാൻ കരുതും. ഒരു കാലത്ത് ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ശിവാനി ഇത്രയും ദാരുണമായ അവസ്ഥയിൽ നരകത്തിലേക്ക് പോയാൽ വേദനിക്കില്ലേ അവർക്ക്? അമ്മ പറ, വേദനിക്കും. ജീവിതകാലം മുഴുവൻ വേദനിക്കും. ഇനി ആ സമാധാനമേ ശിവാനിക്ക് ബാക്കിയുള്ളൂ. മരിക്കാൻ അമ്മയ്ക്ക് പേടിയാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ആളി കത്തുന്ന ഈ തീ എന്നെ മരണത്തിലേക്ക് ക്ഷണിക്കുന്നതായ എനിക്ക് തോന്നുന്നു. പുറത്തിറങ്ങിയാൽ ചേറി പാഞ്ഞു വരുന്ന ഓരോ വാഹനവും എന്റെ മരണം ആഗ്രഹിക്കുന്നതായ എനിക്ക് തോന്നുന്നത്. ഈ കത്തി പോലും കൊതിക്കുന്നുണ്ട് ശിവാനിയുടെ ചോരയ്ക്ക്. തന്നെ എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? ഇത്രയധികം സ്വാധീനം നിന്നിൽ ചെലുത്താൻ സിദ്ധുവിന് കഴിഞ്ഞെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും ആവുന്നില്ല. സിദ്ധുവിന്റെ നഷ്ടം സഹിക്കാൻ എനിക്ക് പറ്റും, പക്ഷെ അവള് കാവ്യ, അവൾ എന്നിൽ നിന്ന് അകറ്റിയത് സിദ്ധുവിനെ മാത്രമല്ല, എന്നെ നെഞ്ചോട് ചേർത്ത് വെച്ച ഏട്ടനെയാ, ഏട്ടനേക്കാൾ എന്നെ സ്നേഹിച്ച അച്ഛമ്മയാ. എല്ലാത്തിനും പ്രതികാരം ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഗതികെട്ടവളുടെ പ്രതികാരം അവളുടെ ഉള്ളിൽ തന്നെ കെട്ടടങ്ങുന്ന വാശി മാത്രമാണെന്ന് എനിക്കറിയാം. അമ്മ എന്നെ ഒന്ന് സൂക്ഷിച്ചോണം. ഒരു നിമിഷത്തെ എടുത്തുചാട്ടത്തിന് ചത്ത തലയ്ക്ക് മുകളിൽ പോയി പ്രതികാരം ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോവും. അവര് രണ്ടു ദിവസം കൂടി കലാക്ഷേത്രത്തിൽ നിന്നിട്ട് അവരുടെ വീട്ടിലേക്ക് പോകും. ഇനിയിപ്പോ അവർ അവരുടെ ജീവിതം കൂടി തുടങ്ങട്ടെ. അതെ, ഈശ്വരനെല്ലാം ഭംഗിയായി തന്നെ നടത്തും.
അച്ഛമ്മ ഞങ്ങളുടെ കൂടെ വരാത്തതുകൊണ്ട് അമ്മ എന്തൊക്കെയാ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തന്നെ വിട്ടതെന്നറിയോ? ആഹാ, നോക്കട്ടെ എന്തൊക്കെയാണെന്ന്. പിന്നെ നമ്മുടെ പുതിയ സിനിമ ഫീനിക്സിന്റെ ഫ്ലക്സുകളൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്ന വഴി ഞാനും കണ്ടു. ബോബിച്ചായന്റെ കയ്യിൽ പബ്ലിസിറ്റിക്കായിട്ട് മുടക്കാൻ പണം കുറവാ. നമ്മുടേതായ രീതിയിൽ കുറച്ച് ചെയ്യേണ്ടി വരും. അതിനായി ഒരു നല്ല ഫണ്ട് മാറ്റിവെച്ചാലും കുഴപ്പമില്ല. മല്ലർപ്പാടത്തെ കേസ് തീർന്നതിന്റെ ബാലൻസ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. കണ്ണേട്ടൻ എത്രയാ വേണ്ടെന്ന് വെച്ചാ അതിൽ നിന്ന് റിലീസ് ചെയ്യാലോ. ഏയ്, പബ്ലിസിറ്റിക്കുള്ള പണം എന്റെ അക്കൗണ്ടിലുണ്ട്. അതുകൊണ്ട് എല്ലാ പണവും നമ്മുടേത് തന്നെയല്ലേ? എവിടുന്ന് എടുത്താലും എന്താ കുഴപ്പം? തന്നെയല്ല കണ്ണ, ഇടയ്ക്ക് കമ്പനിക്ക് സ്റ്റേ വന്നപ്പോ നിന്റെ കുറെ പണം ബിസിനസ്സിൽ മാറ്റിയില്ലേ? ആ കണക്കിൽ ഇതും കൂടെ കൂട്ടിയാ മതി. അയ്യോ അച്ഛമ്മേ, അത് ഞാൻ കണ്ണേട്ടിന് റീഫണ്ട് ചെയ്യാൻ ശിവയോട് പറഞ്ഞിരുന്നു. ഞാനത് അന്നിനെ ചെയ്തു വെട്ടത്തി. ഞാനത് അച്ഛമ്മയോട് പറയണമെന്ന് വിചാരിച്ചതാ, മറന്നുപോയി. സോറി അച്ഛമ്മേ. അച്ഛമ്മയ്ക്ക് അത് വിഷമായോ? വിഷമോ എന്തിന്? അല്ല, ഞാൻ പറയാതെ ചെയ്തതില് ഒരു വിഷമോ ഇല്ല മോളെ. വേണ്ടത് വേണ്ട സമയത്ത് ചെയ്തല്ലോ എന്നുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരു കാര്യം എനിക്കൊന്നുകൂടി ബോധ്യപ്പെട്ടു. നിന്നെ എല്ലാത്തിൻ്റെയും താക്കോൽ ഏൽപ്പിച്ച എൻ്റെ തീരുമാനം ശരിയായിരുന്നെന്ന്. കുടുംബവും ബിസിനസ്സും രണ്ടും രണ്ടായി കാണാൻ നീ പഠിച്ചു. കണ്ണ, സിനിമ വിജയിപ്പിക്കാനായിരിക്കും നീ ഇനി ഓടി നടക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ആ വീഡിയോ ഈ വീഡിയോ എന്ന് പറഞ്ഞ് ഇവളെ ഇനിയും കൂടുതൽ കൊണ്ടു നടക്കാമെന്ന് നീ വിചാരിക്കേ വേണ്ട. എനിക്ക് എന്റെ മോളെ എപ്പോഴും കൂടെ വേണം. സമ്മതിച്ചേ സമ്മതിച്ചു. ഈ സിനിമയ്ക്ക് വേണ്ടി കാവ്യക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അവൾ ചെയ്തു കഴിഞ്ഞു. ജൂനിയർ ജീവിയുടെ വിശേഷം വന്നതുകൊണ്ട് ഫാൻസ് ഒക്കെ ഒന്ന് ഉണർന്നു. ലക്ഷക്കണക്കിന് ആളുകളാ ആ വീഡിയോ കണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയേണ്ടത് ജൂനിയർ ജീവിയുടെ റിലീസ് ഡേറ്റാ. അച്ഛമ്മക്ക് ഇഷ്ടമുള്ള മുന്തിരിക്കൊത്തൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? സ്പെഷ്യലാ. വാ. ഭഗവാനെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. കൂടെ തന്നെ ഉണ്ടാവണേ. ഇന്നത്തെ ദിവസപൂജ മുഴുവൻ ഈശ്വരപടത്തിന്റെ വകയാണല്ലോ. അതെ, കണ്ണന്റെ പേരിൽ. ഇന്ന് അവന്റെ പുതിയ സിനിമ ഇറങ്ങുന്ന ദിവസമാണ്. എല്ലാം നന്നായി വരും. ഭഗവാന്റെ കുഞ്ഞല്ലേ, അവിടെ നിന്ന് കാത്തോളും. ഒരു സ്ത്രീ സൂക്ത അർച്ചനെ കൂടെ നടത്തിക്കൊള്ളു തിരുമേ. ആയിക്കോട്ടെ. ആ മോളെ, രാവിലെ നട അടയ്ക്കുന്നവരെ ഞാനിവിടെ ഭജന വിരിക്കാൻ തീരുമാനിച്ചു. എങ്കിൽ ഞാനൊരിക്കാം അച്ഛമ്മേ? വേണ്ട, അത്രയും നേരം നീ ആഹാരമൊന്നും കഴിക്കാതിരുന്നാ ശരിയാവില്ല. പിന്നെ രണ്ട് ദിവസമായി കണ്ണന്റെ പ്രകൃതം അറിയാമല്ലോ. സിനിമയുടെ കാര്യം ഓർത്ത് അവൻ ഊണും ഉറക്കവും പോലും ഇല്ലാതായി. ഇന്ന് അതിന്റെ വിധി വരുന്ന ദിവസമായതുകൊണ്ട് അവൻ ആധി കൂടും. ശരിയാ, ഞാൻ ഇറങ്ങാൻ നേരത്ത് ഒറ്റയ്ക്കാക്കി പോകരുതെന്നൊക്കെ പറഞ്ഞു. നീ അവന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അവന് ധൈര്യം കൊടുക്കണം. ശരി അച്ഛമ്മ. എങ്കിൽ ചെല്ല്. 11 മണിയാകുമ്പോ എന്നെ വീണ്ടും വന്ന് വിളിക്കാൻ ഡ്രൈവറോട് പറഞ്ഞാ മതി. ശരി. ക്ഷേത്രത്തിൽ പോയി എല്ലാ വഴിപാടുകളും കഴിച്ചു. നടയടയ്ക്കുന്നത് വരെ ഭജനയിരിക്കുക അച്ഛമ്മ. വരുന്ന വഴിക്ക് മുഴുവൻ സിനിമയുടെ ഫ്ലക്സും പോസ്റ്ററും ഒക്കെ കണ്ടു. നമ്മുടെ തിയേറ്ററിലെ ഫാൻ ഷോ തുടങ്ങിക്കഴിഞ്ഞു.
ഫാൻഷോയുടെ തിരക്ക് കണ്ടിട്ടും അഭിപ്രായം അറിഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല കാവ്യ. റിലീസ് ദിവസത്തെ മാറ്റിനി, അതാ ഒരു സിനിമയുടെ വിധി നിർണയിക്കുന്നത്. ആളിത്തിരി കുറഞ്ഞാലും കണ്ടിറങ്ങുന്ന ഒരു തൃപ്തരാണെങ്കിൽ സിനിമയോടും. 100% കളക്ഷനുമായി തുടങ്ങിയാലും ഒപ്പീനിയൻ മോശമാണെങ്കിൽ അടുത്ത ദിവസം സിനിമ വീഴും. ഈ സിനിമ മോശമാവില്ല കണ്ണേട്ടാ, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് കണ്ടതല്ലേ. വിജയിക്കാനുള്ള എല്ലാ ചേരുവകളും അതിലുണ്ട്. ഓഡിയൻസിന്റെ കൂടെ ഇരുന്ന് കൈയടിച്ചും കൂക്കി വിളിച്ചും സിനിമ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാറ്റിനിക്ക് നമുക്ക് തിയേറ്ററിൽ പോയാലോ? അയ്യോ വേണ്ട, എനിക്ക് പേടിയാ. സിനിമ ഇഷ്ടമായില്ലെങ്കിൽ പ്രേക്ഷകരുടെ സ്വീകരണം അത്ര നല്ലതാവില്ല. ഇഷ്ടാവും എന്റെ കണ്ണേട്ടാ, ഞാനല്ലേ പറയുന്നേ. ദേ എന്റെ വയറ്റിലിരുന്ന് വേറൊരാളും പറയുന്നുണ്ട്, അച്ഛൻ ധൈര്യമായിട്ടിരിക്കാം. ശരി, മാറ്റിനിക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട. കണ്ണേട്ട് നീ ടെൻഷൻ ഒന്ന് മാറ്റിവെച്ച് സമാധാനമായിട്ട് ഇരുന്നൂടെ. പ്ലീസ് എന്നെ കുറച്ചു നേരം തനിച്ചു വിട്. വിടില്ല, വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടാനല്ലേ. സിനിമയുടെ വിധി വരുന്നത് വരെ ഞാനും നമ്മുടെ കുഞ്ഞും കലപിലാന്ന് ചിലച്ചോണ്ട് കണ്ണേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഒന്ന് ചിരിക്കടോ മാഷേ. അയ്യേ, ഇതെന്ത് ചിരി? ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പോലെ. നോക്കിക്കോ, മാറ്റിന് കഴിയുമ്പോ ഈ അടക്കി വെച്ച ചിരിയൊക്കെ ഒരു പൊട്ടിച്ചിരിയായി ഈ ഈശ്വരമഠം മുഴുവൻ മുഴങ്ങും. അപ്പൊ ഞാനും എന്റെ കുഞ്ഞും ഗൗരവം നടിച്ച് മുഖം വീർപ്പിച്ചിരിക്കും. ഹാവോ സമാധാനമായി, എന്റെ കണ്ണേട്ടൻ ചിരിക്കാൻ മറന്നിട്ടില്ല. എങ്കി വാ, നമുക്ക് പോയി ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട കാവ്യ, തീരെ വിശപ്പില്ല. ആ അങ്ങനൊന്നും പറഞ്ഞാ പറ്റത്തില്ല. മാറ്റിന് തീരുന്നത് വരെ പട്ടിണി ഇരിക്കാനാണോ കണ്ണേട്ടന്റെ ഭാവം? പ്ലീസ് ഇന്നൊരു പകല് എന്നെ എന്റെ വഴിക്ക് വിട. വിടില്ല, കണ്ണേട്ടൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല. ആ ദേ നമ്മുടെ കുഞ്ഞു പട്ടിണിയായി പോട്ടോ. എന്നാ വാ കഴിക്കാം. ആ കുഞ്ഞു പട്ടിണിയാവെന്ന് കേട്ടപ്പോ വഴിക്ക് വന്നു അല്ലേ. ഇനി ഇതെന്റെ സ്ഥിര മടവായിരിക്കും, നോക്കിക്കോ. ആണോ, സിനിമ തുടങ്ങിട്ടെങ്ങനുണ്ട്? ഓക്കെ ഓക്കെ, ഞാൻ വിളിക്കാം. ഏട്ടാ ഏട്ടാ ഏട്ടാ, എന്താടാ സിനിമ സൂപ്പർ ഹിറ്റാ, എല്ലാ സെന്ററും ഹൗസ്ഫുള്ളാ, ഓരോ തിയേറ്ററിന്റെ മുമ്പിലും 2-3 ഷോയ്ക്കുള്ള ആൾക്കാരാ വെയിറ്റിംഗ്. എല്ലാ സെന്ററും ഹൗസ്ഫുള്ളാ, ഓരോ തിയേറ്ററിന്റെ മുമ്പിലും 2-3 ഷോയ്ക്കുള്ള ആൾക്കാരാ വെയിറ്റിംഗ്. ടിക്കറ്റ് കിട്ടാത്തവർ അടുത്ത ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. സത്യമാണോടാ? അതെ ഏട്ടാ, സിനിമ നേരത്തെ തുടങ്ങിയിടത്തുന്നെല്ലാം കിഡിലെ റെസ്പോൺസാ. ഏട്ടന്റെ ഇൻട്രൊഡക്ഷൻ സീനൊക്കെ മാസം എന്നാ കേട്ടെ. രാവിലെ ഫാൻ ഷോ കഴിഞ്ഞപ്പോഴേ എനിക്ക് അറിയായിരുന്നു റെസ്പോൺസ് നന്നാവുമെന്ന്. പക്ഷെ ഫാൻസിന്റെ മാത്രം അഭിപ്രായം വെച്ച് വിലയിരുത്താൻ പറ്റില്ലെന്ന് കരുതിയാ ഏട്ടനോട് പറയായിരുന്നു. പിന്നെ സിനിമയ്ക്ക് ഇത്ര ഇനിഷ്യൽ ഉണ്ടാക്കിയത് ഏട്ടത്തിന്റെ വീഡിയോ, അതിലൊരു സംശയമില്ല. അയ്യോ എടെ കണ്ണ, അവളെ താഴെ നിർത്തണ. എന്താ ഇത്? എടാ താഴെ നിർത്തണ. ഇല്ല നിർത്തില്ല. എടാ അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ട്, ഈ സമയത്തെ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. വേണ്ടേ ഒരടി വെച്ചരും. ആ പിന്നെ എന്റെ സന്തോഷം ഞാൻ എങ്ങനെയാ പ്രകടിപ്പിക്കേണ്ടത് എന്റെ അച്ഛമ്മേ? വേണ്ട വേണ്ട, സന്തോഷമൊക്കെ നിന്റെ മനസ്സിൽ തന്നെ വെച്ചാ മതി. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. സിനിമ വലിയ വിജയമാണെന്നാ ഞാൻ അറിഞ്ഞത്.
അച്ഛമ്മ അറിഞ്ഞു? എന്റെ ആദ്യ കാരണം ഞാൻ അമ്പലത്തിന് നേരെ നമ്മുടെ തിയേറ്ററിലേക്ക് പോയി. ശോ, സിനിമയുടെ ആൾത്തിരക്ക് കാരണം റോഡിലൂടെ വണ്ടി പോകുന്നില്ലടാ. വലിയ തിക്കും തിരക്കും, പോലീസും ഫാൻസും. ഓ, എല്ലാം നന്നായി വരും കണ്ണ. ഇനി ഉടനെ മൂന്ന് ഭാഷയിലുള്ള സിനിമയും നടക്കും. നിന്റെ ആഗ്രഹം പോലെ തെന്നിന്റെ ഭാഷയിലൊക്കെ അറിയപ്പെടുന്ന നടനാവും നീ. നമ്മുടെ കുഞ്ഞു വരുന്നത് മൂന്ന് ദേശങ്ങളിലെ താരമായ അച്ഛനെ കാണാൻ തയ്യാറായിട്ടായിരിക്കും. എന്താ മോളെ? എനിക്ക് ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നും വേണ്ട. എന്റെ കണ്ണേട്ടൻ എവിടെയുണ്ടോ അതാണ് എന്റെ ലോകം.